Hi friends, ellavarkkum pudhiya video ilekku swagatham. Innathe video il chayakkadayile nalla choodu bonda adhe taste il engane namukku veettilum thayaaraakki edukkam ennu nokkam. നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് അളവിൽ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 150 ഗ്രാം അളവിലാണ് ഉള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു 4ഓ 5ഓ ഏലക്ക കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോഡാപ്പൊടി നമ്മുടെ മാവിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പഴം ബോണ്ടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടും കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. അതായത് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നമുക്ക് എടുത്ത് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പുളിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂർ നേരം നമുക്കിതൊന്ന് പുളിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൈയൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് ഈ ഒരു ബൗളിൻ്റെ സൈഡിലായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് മാവ് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബോണ്ട കിട്ടിക്കോളും. അതുപോലെ തന്നെ ആദ്യം ഒരു ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ടതിന് ശേഷം ഒരു 20-25 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബാച്ച് മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിക്കും പരസ്പരം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മുഴുവനും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ബോണ്ട പെട്ടെന്ന് തന്നെ പുറം ഭാഗം ബ്രൗൺ കളറാകും, എന്നാൽ അകംഭാഗം പച്ചയായിട്ടും ഇരിക്കും. ഇപ്പം നമ്മുടെ ബോണ്ട നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ബോണ്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചായക്കടയിൽ നിന്ന് കഴിക്കാറുള്ള അതേ രുചിയിലുള്ള ബോണ്ട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.